ഓരോ ഓരോ സിനിമയിലും തരത്തിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടറാണ് എങ്ങനെ ഐറ്റം ഡാൻസ് മലയാളത്തിൽ ഞാൻ അഭിനയിച്ച സിനിമ ഞാൻ കാണുമ്പോ എനിക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു തോന്നാറുണ്ട് സൈഡ് ഭാഗം ഞാൻ പെർഫോം എനിക്ക് തോന്നാറുണ്ട് എവിടെക്കോ അല്ലെ മിസ്റ്ററി ഫീൽ ഉണ്ട് ക്യാപ്ഷൻ പോലെ തന്നെ ആയില്ലേ ഒരു നിഗൂഢത ബോർഡിലുണ്ട് ഞാൻ ഞാൻ എന്ത് ചെയ്യും ചോദിക്കാൻ സത്യമാണ് ചെയ്യുന്നില്ല ഏത് എവിടെയൊക്കെയാണ് ഈ ഓഡിയൻസ് പരിമിതികൾ എന്ന് അങ്ങനെ അങ്ങനെ തോന്നാറുണ്ടോ ഫീൽ ചെയ്യാറുണ്ടോ നമ്മള് ഭയങ്കര സങ്കടപ്പെടുത്തുന്ന കമന്റ്സ് ഒക്കെ ചില ചിലരെ കുറിച്ചും ആമ്പിളാരെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ഭയങ്കര നിലവാരം ഇല്ലാത്തൊരു രീതിയിൽ കമന്റ്സ് കാണുമ്പോ ഇവിടെ അല്ല ഇത് അവരുടെ എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻസ് കൊണ്ടുവന്നിട്ട് എവിടേക്കോ അങ്ങനെ കാണിക്കാനുള്ളൊരു വെമ്പൽ കൊള്ളുന്നൊരു സീനാണ് പട്ടാപ്പകൽ ചേട്ടൻ പറ്റിക്കപ്പെട്ട ഒരു സംഭവം പ്രധാന എനിക്ക് ഞാൻ എല്ലാവരും എന്നോട് എന്നെ റിയില്ല എന്നാ ചേട്ടൻ തന്നെ പറഞ്ഞ ചേട്ടൻ ഹാർവിയോസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ് ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ച് നിൽക്കും വെബ്സൈറ്റ് വെബ്സൈറ്റ് വഴി ഓർഡർ കഴിഞ്ഞാൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കുക ഹേ ഹലോ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസന്റ് പറയലേക്ക് സ്വാഗതം നമുക്ക് പ്രിയ ചിത്രങ്ങളുടെ ഹിറ്റ് ചിത്രങ്ങളുടെ നിരയിലേക്ക് ഒരു ചിത്രം കൂടി നമ്മൾ ഇതൊക്കെ കാത്തിരിക്കുകയാണ് വിശേഷങ്ങളായിട്ട് കൂടെ ചേരുന്നു ഗീതി സംഗീതക പ്രശാന്ത് മുരളി അഷിക അശോകൻ ചടങ്ങ് ഇപ്പം ഇരിക്കുമ്പോൾ തന്നെ വലിയ നിരയുണ്ട് ഇതിനേക്കാൾ വലിയ നിരയാണ് നമുക്ക് ട്രെയിലർ മുതലും ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് മുതലും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അതിൽ പ്രിയ താരങ്ങൾ വരുന്നു അത് പറയുന്നത് നർമ്മമാണ് അല്ലേ എപ്പോഴും കാണാൻ ഇഷ്ടമുള്ളതാണ് സോ ഇത്രയും ഒരു കൂട്ടായ്മയുടെ ഒരു ഒരു പടം എന്ന് വിശേഷിപ്പിച്ച് തന്നെ തുടങ്ങേണ്ടിയിരിക്കുന്നു അതിനൊപ്പം തന്നെ സമയബന്ധിതമായിട്ട് ഒരു സമയത്തെ കേന്ദ്രീകരിച്ച പല സിനിമകളും നമ്മൾ ചിത്രങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട് ഇതിന്റെ ടൈറ്റിലും വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് പട്ടാപ്പകൽ എന്നുള്ളത് സോ ഈ പട്ടാപകൽ നിങ്ങളൊക്കെ കൂടി എന്താണ് സംഭവം വെച്ചിരിക്കുന്നത് ഒരു പകല് ആ ഞങ്ങൾ കൂടി നടത്തുന്ന ചില ലീലാവിലാസങ്ങളാണ് ആണ് ലീലാവിലാസങ്ങൾ തന്നെയാണ് ചില കുൽ പ്രവർത്തികൾ ഉണ്ട് എന്നുള്ളു ഈ ചീച്ചിന്റെ എക്സ്പ്രഷനൊക്കെ മാറുന്നു സോ അത്തരത്തിൽ തന്നെയാണ് എവിടേക്കോ അല്ലെ ഒരു ഒരു മിസ്റ്ററി ഫീൽ ഉണ്ട് ആ ക്യാപ്ഷനിലുണ്ട് ആ ക്യാപ്ഷൻ പറയുമ്പോൾ തന്നെ ആ ബോർഡ് വീണു പക്ഷെ തലക്ക് വീണില്ല ഇത്തരത്തിൽ അല്ല നമ്മുടെ ക്യാപ്ഷൻ പോലെ തന്നെ ആയില്ലേ എവിടേക്കൊരു നിഗൂഢത ബോർഡിലുണ്ട് യെസ് അപ്പൊ ഇത്രയും നേരത്തെ പറഞ്ഞല്ലോ ഇത്രയും താരങ്ങളുണ്ട് എന്നതിനൊപ്പം തന്നെ എവിടേക്കോ ഈ താരങ്ങൾ ഈ കാസ്റ്റിംഗ് ക്രൂ ഇത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നത് അറിയുന്ന ഒരുപക്ഷെ പ്രൊമോഷൻ സമയത്താണെന്ന് തോന്നുന്നു അല്ലെ പലരും ഇവിടെ കാണുന്നു ഞാൻ അഭിനയിക്കുന്ന ദിവസം ഞങ്ങൾ മൂന്നുപേരുണ്ട് നാലുപേരുണ്ട് ഞാന് അഞ്ചുപേര് ഞാന് ശുദ്ധിക്കോപ്പ് ഉണ്ടായിരുന്നു

വിഷ്വൽ ഇത്രത്തോളം ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകുന്നു നർമ്മം പറയുന്നുണ്ട് ഫോളോ കുറെ രീതിയിൽ പക്ഷെ ഇത്രയും കാസ്റ്റിംഗ് ഒരേ സമയം കാണുന്നു നിങ്ങൾ തമ്മിൽ ഇത് അറിയുന്നില്ല ഈ വിഷ്വൽസ് ഇത് എങ്ങനെത്തോളം കാസ്റ്റിംഗിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഡയറക്ടർക്ക് അഷിക പടം പടത്തിന്റെ വിശേഷങ്ങളും പ്രൊമോഷനൊക്കെ നമ്മൾ കാണുന്നത് ഒരു ഡാൻസ് ാണ് ഡിജിറ്റൽ മീഡിയയിലോടു കൂടി കണ്ട അല്ലെ കുറേ ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അത് ഡിജിറ്റൽ മീഡിയ നേരെ മീഡിയോട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എങ്ങനെ ഐറ്റം ഡാൻസ് സാധ്യതകൾ മലയാളത്തിൽ സത്യം പറഞ്ഞാല് ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല പെട്ടെന്ന് വിളിക്കുന്ന വിളിച്ചു വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട് സോങ് ആണ് ഡാൻസ് ചെയ്യുന്ന് വെച്ചു ശരി അപ്പൊ ഞാൻ പറഞ്ഞു സാറേ ഞാൻ അല്ലാണ്ട് പഠിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഭയങ്കര ഡാൻസ് ഒന്നും ഒരാളല്ല പഠിപ്പിച്ചെന്നാ കളിക്കാന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അവിടെ ചെന്നു അവിടെ ചെല്ലുമ്പോഴും എനിക്ക് ഒരു പിക്ചറും ഇല്ല എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല അപ്പൊ എങ്ങനത്തെ ടൈപ്പെന്ന് ചോദിച്ചപ്പോ അടിച്ചുപൊളി ബീറ്റ് ഭയങ്കര ഫാസ്റ്റ് നമ്പർ ആണ് അപ്പൊ പ്രദീപ് ജി ആണ് ഇങ്ങനെ കൊറിയോഗ്രാഫി അപ്പൊ തമിഴിലൊക്കെ നല്ലോണം പ്രഗത്ഭനായി നിൽക്കുന്ന ഒരു കോറിയോഗ്രാഫർ ആണ് ഓ ഭയങ്കര സന്തോഷം അവിടെ ചെന്നു

അങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് പക്ഷെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഇപ്പോൾ കോറിയോഗ്രാഫർ ആയിക്കോട്ടെ ഡിഒപി ആയിക്കോട്ടെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ഞാൻ ഭയങ്കര ടെൻസഡ് ആയിരുന്നു കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഡാൻസ് ഒന്നും അങ്ങനെ ഒരു ഒരു നമ്പർ എന്നൊരു രീതിയിൽ ഞാൻ ചെയ്തിട്ടില്ല അപ്പം പക്ഷേ സജ്ജറിക്കായിക്കോട്ടെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കുഴപ്പമില്ല ടെൻസഡ് ആവണ്ടി ടൈം എടുത്ത് ാ മതി കൊറിയോഗ്രാഫിയില് ഇപ്പൊ രണ്ടുപേരുണ്ടായിരുന്നു കുറച്ച് ഹെഡ് ചെയ്തിട്ടുള്ള അവരെ സത്യം പറഞ്ഞു എടുത്തു പറയേണ്ടവരാണ് ഭയങ്കര അടിപൊളി കൊറിയോഗ്രാഫി ടീം ആയിരുന്നു അവർ കാരണമാണ് ആക്ച്വലി എനിക്ക് അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റിയത് പിന്നെ ഷാനക്ക പറയണ്ട ആസ് ഓൾവേസ് മാജിക് ആണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്പീക്കറിൽ അവിടെ വെച്ച് മ്യൂസിക് ഏറ്റവും നമ്മൾ തന്നെ തന്നെ തുടങ്ങി അപ്പൊ അതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആകുമ്പോ ഞാനും വെയിറ്റ് വെയിറ്റ് ചെയ്യും എങ്ങനെയാണെന്നുള്ളത് പലപ്പോഴും സിനിമയിൽ ഈ ഐറ്റം ഡാൻസ് അല്ലെങ്കിൽ ഒരു വരുന്ന സമയത്ത് ഇത് കഥയുമായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമില്ല പക്ഷേ മെയിൻ ഒരു ഒരു ടൈമിലാണ് ടേണിലാണ് സോങ് നിൽക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഈ സോങ്ങിനെ കുറച്ച് നല്ലോണം ഇമ്പോർട്ടൻസ് ാണ് <coughs> കാണുന്നത് <coughs> <coughs> പ്രശാന്തേട്ടൻ പ്രശാന്തിന്റെ ബോർഡിൽ കാണുമ്പോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പ്രശാന്ത എങ്ങനെ കയറി മെയ്ന്നുള്ളത് കാരണം ഈ ഭാവം കൊണ്ടും ചില ഡയലോഗുകൾ കൊണ്ടും മലയാളികൾ ഭയങ്കരമായിട്ട് ഓർത്തെടുക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് അല്ലേ പ്രശാന്ത് വന്നു പോയുള്ള രീതിയിലൊക്കെ ചെറിയ ഡയലോഗ് വന്ന് അടിച്ച് പോയിരുന്നെങ്കിൽ ഹെവി ആയിട്ട് അടിച്ച് പോയിരുന്നുള്ളോ എങ്ങനെ പൊട്ടാപകൽ എങ്ങനെ നർമ്മം പറഞ്ഞു നിൽക്കുമോ അതോ നർമ്മം എല്ലാവരും പറയും അതിൻ്റെ കയറിയും പട്ടാപ്പകൽ എന്താണ് അതിന്റെ നർമ്മം എന്നൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കാർ ഓടിക്കുന്ന പരിപാടി ഉണ്ടെന്നുണ്ട് അപ്പൊ അതിനകത്ത് അത്യാവശ്യം

പറയും ഞാൻ എവിടെയോ ഉണ്ട് തീർച്ചയായിട്ടും പക്ഷെ പോലും ഒരു അവിജം പോലെ കുറെ അധികം ചിത്രങ്ങളിലെ ഒരു സാന്നിധ്യം ഉറപ്പിക്കുന്നുണ്ട് നല്ല ഒരു ക്യാരക്ടർ റോളുകൾ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നാട്ടുപുറത്തെ ക്യാരക്ടർ വരുമ്പോഴാണെങ്കിൽ പോലും ഗീത സംഗീത കാസ്റ്റിംഗ് വരുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ട് ഡയറക്ടേഴ്സിനും ഡയറക്ടേഴ്സിനും ശരിയാണോ കുറച്ച് എന്നൊരു സംശയം ഉണ്ട് കീശച്ചൻ എപ്പോഴും കാണുമ്പോഴാണെന്നുണ്ടെങ്കിലും എന്താണ് ഇപ്പൊ സിനിമയൊന്നും ഇല്ല എന്ന് പറയും കീശൻ എപ്പോഴും സൗഹൃദത്തിൽ പറയും സംഭാഷണത്തിലെ സിനിമ എന്ന് പറയും ഇപ്പൊ സിനിമ ഒന്നും ഇല്ലാ പറയും പക്ഷെ വരുന്ന സിനിമകളിലൊക്കെ എപ്പോഴും കാണുന്ന വ്യക്തി കൂടിയാണ് അപ്പൊ അപ്പൊ പറയുന്ന കാര്യം ഞാൻ മുമ്പേ ചെയ്ത് വെച്ചാണെന്നുള്ളത് ഇത് പറയാൻ തുടങ്ങിയിട്ട് കോവിഡ് മുമ്പ് ഞാൻ എന്ത് ചെയ്യും ഇപ്പൊ എന്നോട് ചോദിക്കാൻ ഇപ്പൊ ഏതാ ചെയ്യണേ ഇപ്പൊ ഞാൻ പടം ചെയ്യുന്നില്ല അതൊരു സത്യമാണ് അപ്പൊ പക്ഷെ ഈ പറഞ്ഞ പോലെ ചെയ്തു വെച്ച പടങ്ങൾ ഇറങ്ങാനുണ്ട് പലപ്പോഴും ഈ ശൈലിയില് ഈ സ്വതന്ത്രമായിട്ടുള്ള ഈ ശൈലി എപ്പോഴും ഗുണം ചെയ്തിട്ടുണ്ട് അല്ലെ കുറച്ചൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു വോയ്സ് മോഡുലേഷനും ഒക്കെയാണ് എന്നുള്ളത് അല്ലെ ആ തീർച്ചയായിട്ടും ആണ് പറഞ്ഞിട്ടില്ല ആരും ഇതുവരെ ഒരു ഇതുവരെ സാധനം പലപ്പോഴും വേറെ ഒൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സാധനം എപ്പോഴും പറയുന്ന ഡയലോഗികൾക്ക് ആണെങ്കിലും ചെയ്യുന്ന വേഷങ്ങൾക്കാണെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ട് അല്ല കാണാതെ ശബ്ദം മാത്രം കൃത്യമായിട്ട് ആ യുണീക്നെസ് ഉണ്ട് പ്രത്യേകിച്ച് പുണ്യാളിലൊക്കെ ആ ഡയലോഗ് വരുന്നത് ആ ശൈലിയിൽ കൊണ്ട് കൂടിയിട്ട് കിട്ടിയ സ്വീകാരതയുണ്ട് അടുത്ത് പറയാതോ ഞാൻ ഞാൻ പ്രത്യേകിച്ച് പേഴ്സണൽ നോട്ടീസ് ചെയ്തിട്ടുള്ള സിനിമയിലോടുകൂടി കൂടിയായിരുന്നു അപ്പോൾ ആ എവിടെയൊക്കെയോ ഈ വേഷങ്ങൾക്ക് കിട്ടുമ്പോൾ ചില ക്യാരക്ടേഴ്സിന് അത് മാറ്റം വരേണ്ടി വരിക ഞാൻ പറയുന്നത് ഇത്രയും യൂണിക്കായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള സാധനത്തിന് ഇത് ഏതെങ്കിലും രീതിയിൽ വേഷങ്ങൾക്ക് ഇതൊരു നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും വേഷങ്ങൾ വരുമ്പോൾ ഞാൻ ഞാനിത് അതിൽ ശബ്ദമോ എടുത്താൽ ശരിയാവില്ല അങ്ങനെ തോന്നല് വരാറുണ്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ഓരോ സിനിമയിലും ഓരോ തരത്തിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ അപ്പോൾ ഞാൻ കുറച്ച് ട്രൈ ചെയ്യാറുണ്ട് ഒരു പരിപാടി ഒരു സബ്ജക്ട് കേട്ട് കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ ഒന്ന് ഡീപ്പായിട്ട് കേട്ടതിന് ശേഷം ചെറിയ രീതിയിൽ ഹോംവർക്കും ഒക്കെ നടത്താറുണ്ട് നോൾസെൻ എല്ലാത്തിലും ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഡയലോഗ് റിൻ്ററിംഗിലാണെങ്കിലും ടോട്ടൽ പ്രസന്റേഷനിലാണെങ്കിലും മാഡ്രസ്സങ്ങളിലാണെങ്കിൽ പോലും ഓരോ സിനിമയിലും ഓരോ തരത്തിൽ ചെയ്യണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് എനിക്ക് അറിയാൻ അറിയില്ല പക്ഷെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ചില ചെറിയ ഹോംവർക്ക് ചെയ്യാറുണ്ട് അതിനോട് ഡീപ്പായിട്ട് ഞാൻ ഡയറക്ടറോടൊക്കെ ചോദിക്കുകയും ചെയ്യും എന്താണ് ഈ ക്യാരക്ടറിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഇയാളുടെ പാസ്റ്റ് അത് സിനിമയിൽ ഇല്ലെങ്കിൽ പോലും ഈ ഈ ക്യാരക്ടറിൻ്റെ പാസ്റ്റ് എന്താണ് ഇയാളെ ഇയാളെ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് ഇയാൾ ഏത് കൾച്ചറിൽ നിന്ന് വരുന്ന ആളാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടൊരു മാൻഡ്രസ് ഒക്കെ പിടിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ഇതിൻ്റെ ഒരു റിസൾട്ടായിരിക്കും പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മിനി സ്ക്രീനിൽ കണ്ട മുഖങ്ങൾ ഒരു പക്ഷെ ഇപ്പോൾ അത് പറയുമ്പോൾ ഡിജിറ്റൽ മീഡിയയിൽ കണ്ട മുഖങ്ങൾ ബിഗ് സ്ക്രീനിലോട്ട് എത്രത്തോളം അതിൻ്റെ ഒരു സ്വീകാര്യത കിട്ടുമെന്നുള്ള കാര്യം സംശയമാണെന്ന് പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ സിനിമയിലൂടെ മാത്രമാണെങ്കിൽ ഈ വേഷങ്ങൾ കണ്ടു അല്ലെ അടുത്തൊരു ക്യാരക്ടറിലാണ് നമ്മൾ കാണുന്നത് ഇതിനിടയ്ക്ക് ഒരു റിയൽ ലൈഫ് എന്താണെന്ന് ഒരു ലൈഫ് സ്റ്റൈൽ എത്രത്തോളം കാണാൻ പറ്റുന്നത് വളരെ വിരളമായിരിക്കും പക്ഷെ ഷഷയുടെയുടെ കാര്യത്തിൽ ഈ പരിചിതമാവുന്നത് ഡിജിറ്റൽ മീഡിയയിലൂടെയാണ് അല്ലെ എവിടെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് സിനിമ എന്നൊരു സ്വപ്നം തീർച്ചയായിട്ടും ഉണ്ട് ഷഷയ്ക്ക് പക്ഷേ സിനിമയിലോട്ട് വരുമ്പോൾ ഒരു ക്യാരക്ടറിലോട്ട് വിളിക്കും

ഭയങ്കര പഴയ ഇയറിൽ ജെൻസ് ആളൊന്നും അല്ല എങ്കിൽ പോലും ജെൻസി വിഭാഗത്തിൽപ്പെട്ട എനിക്ക് തോന്നുന്നില്ല ഞാനൊരു ജെൻസി കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ആളൊന്നും അല്ല എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറഞ്ഞ വളരെ പഴഞ്ചനാണ് ഭയങ്കര ഓൾഡ് സ്കൂളാണ് എക്സാക്ട് ഓൾഡ് സ്കൂളാന്ന് പറയും പക്ഷെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ കാണുന്നവര് നമ്മൾ ഇടുന്ന വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടുകളിലൂടെ ഒക്കെ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അഹങ്കാരമാണ് ഭയങ്കര ാണ് അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പലപ്പോഴും കേട്ടിട്ടുണ്ട് പക്ഷെ കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് കിട്ടാവുന്ന ബെസ്റ്റ് കുറച്ച് കുറച്ച് ആ പിന്നെ അല്ലേ എനിക്ക് കേൾക്കുമ്പോൾ സോഷ്യൽ മീഡിയ എൻ്റെ പ്രൊഫൈലിൽ കാണുന്ന എൻ്റെ റിയൽ ലൈഫിലുള്ള ഞാനും ഞാൻ പറയട്ടെ സോഷ്യൽ മീഡിയയിൽ ഫേക്ക് തന്നെയാണ് അല്ലേ ിന്റെ നമ്മള് നമ്മുടെ ഒരു ഒരു ഡ്രോബാക്സ് ഒന്നും ആരെങ്കിലും കാണിക്കൂ ഇല്ല എല്ലാവർക്കും നല്ല മുഖം മാത്രം കാണിച്ചാൽ മതി എന്ന് തന്നെയാണ് പക്ഷെ റിയൽ ലൈഫിൽ നമ്മൾ കുറച്ചും കൂടി ഇമോഷണൽ വെള്ളരബിലിറ്റീസ് ഉള്ള ആളായിരിക്കും ഞാൻ വളരെ സെൻസിറ്റീവ് ആണ് പെട്ടെന്ന് സങ്കടം വരും പെട്ടെന്ന് സന്തോഷം വരും ചെറിയ കാര്യങ്ങളൊക്കെ വളരെ സന്തോഷം കണ്ടുപിടിക്കുന്ന ആളാണ് പിന്നെ അങ്ങനെ ഭയങ്കര ലക്ഷറി പരിപാടി അങ്ങനൊന്നുമില്ല എനിക്ക് ഇന്ന ഭക്ഷണം വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന ഡ്രസ് എനിക്ക് ഹൺഡ്രഡ് റുപ്പീസിന്റെ കൂർത്തിയാണോ ഞാൻ ഹാപ്പിയാണ് പക്ഷെ ഇപ്പൊ പ്രൊഫൈല് നോക്കുമ്പോ ഓ അപ്പൊ പ്രൊഫൈൽ നോക്കുമ്പോ എല്ലാവരും ഭയങ്കര പക്ഷെ ഭയങ്കര പോഷാണ് ഒന്നുമില്ല അങ്ങനത്തെ ഒരു ഡിമാൻഡുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ചിന്തയൊന്നും എനിക്ക് വന്നിട്ടില്ല ഒരു കഥാപാത്രം ഈ നായകനോ നായികയോ അല്ലെങ്കിൽ ലീഡ് റോൾ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ തുടക്കകാലത്ത് ഇത് ഇവരുടെ പേരിൽ അറിയപ്പെട്ട സിനിമ നായകനോ നായികയോ എന്നുള്ള പിൽക്കാലത്ത് ഡയറക്ടറിനും റൈറ്ററിനെ കുറിച്ചൊക്കെ സംസാരിച്ചു വന്നിട്ടുണ്ട് വളരെ കുറച്ചു കൂടി നമ്മൾ കാണുന്നത് ഇതിൽ ക്യാരക്ടർ റോൾ ചെയ്തുള്ളത് ഈ നമ്മൾ ഓരോ ക്യാരക്ടറെ കുറിച്ച് പറയുമ്പോഴും കൃത്യമായിട്ട് കമ്പാരിസൺ നടക്കുന്നുണ്ട് ആ ക്യാരക്ടർ നല്ലതായിട്ടുണ്ട് റോൾ ചെറിയ വേഷാണെങ്കിൽ വളരെ നന്നായി ചെയ്യുന്നു എന്നുള്ളത് ഒരു നടൻ നിലയിൽ അല്ലെങ്കിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നിലയിലെ ഇത്രയും കിട്ടുന്ന പരാമർശങ്ങളും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടിയാണല്ലേ ഒരു വേഷം കിട്ടുന്ന സമയത്ത് കുറെ കൂടി ഫോക്കസ് ചെയ്യുന്നത് എന്താ ഈ വലിയ സിനിമയിൽ ചെറിയ വേഷമാണോ അതോ ചെറിയ സിനിമ ആണെങ്കിലും വലിയ വേഷമാണോ എന്താ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വേഷങ്ങളാണ് അങ്ങനെ ഫോക്കസ് ഒന്നും ചെയ്യാറായില്ല മറ്റേ ദൈവാനുഗ്രഹം കൊണ്ടൊക്കെ നമ്മുടെ അടുത്ത് വീഴുന്നതാണ് അങ്ങനെയാണ് ചിലപ്പം ഇന്ന് എനിക്കറിയില്ല അവർക്ക് എന്ത് കണ്ടിട്ടായിരിക്കും അങ്ങനെ ഒരു കോൺഫിഡൻസ് തോന്നുന്നത് എന്ത് ധൈര്യത്തിനാണ് അങ്ങനെ എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ ഈ പറഞ്ഞപോലെ അവർക്ക് എന്തായിരുന്നു ചോദി വലിയ സിനിമ കൂടെ

വർക്ക് ാണ് ഈ പത്രത്തിലാണെന്നുണ്ടെങ്കിൽ അത്രത്തിൽ പെർഫോം ചെയ്യാനുള്ള പക്ഷേ ക്രൂ നല്ലതാണ് ഡയറക്ടർ നല്ലതാണ് വലിയ വരുന്ന ചിത്രമാണ് ചെറിയ ഒരു പോലും നമ്മളിപ്പോഴും നമ്മുടെ മുകളിലുള്ള ആൾക്കാരുടെ ഒപ്പം നിന്നു മാത്രമല്ല ഇതൊരു സ്റ്റെപ്പ് പോലെയാണല്ലോ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളെ ഇപ്പം കേരളത്തിൽ നമ്മൾ ഹിറ്റായ ഒരു പടം ചെയ്താൽ കേരളത്തിൽ എല്ലാവരും അറിയും തമിഴ്നാട്ടിൽ നമ്മളൊരു ഹിറ്റ് ആയ പടം ചെയ്താൽ അവരെ അറിയും കേരളത്തിലും അറിയും അപ്പൊ നമ്മളെക്കാളും വലിയ ആളുകളുടെ കൂടെ നിക്കുക എന്നുള്ളതാണ് അത് ടെക്നിക്കലി വരുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ വേഷങ്ങൾക്ക് നമ്മൾ എങ്ങനെയുള്ള ഒരു അപ്പിയറൻസ് എങ്ങനെ കാണുന്നു എന്നുള്ളത് ഗുണം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാന്ന് തോന്നും ഒരുപക്ഷെ ഗെ ചേച്ചിന്റെ പോസ്റ്റുകളിലൊക്കെ കാണുന്ന സമയത്തും ഈ ഒരു കാര്യഗൗരവുമുണ്ട് കിട്ടുന്ന വേഷങ്ങളിലും വരുമ്പോൾ എവിടെയൊക്കെയോ ഇത് സിനിമകളിലൊക്കെ വരുമ്പോ പ്രത്യേകിച്ച് നർമ്മം പറയുന്ന സിനിമയാണ് ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു ചലഞ്ചിങ് ആയിട്ട് മാറുന്നുണ്ടോ അങ്ങനെ വരാറുണ്ടോ ഇതിലങ്ങനെ ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആക്ച്വലി സജന്റെ ഫസ്റ്റ് ഞാൻ പടത്തിൽ ഞാനുണ്ടായിരുന്നു കൊസ് അതിലെനിക്ക് കുറച്ചും കൂടി പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ആക്ച്വലി അത് അവർ എപ്പോഴും പറയുന്ന ഒരു ഒരു സീനാണ് ആ പടത്തിലെ ഞാൻ ജാഫ്രിക്കയും കൂടെ ഉള്ള ഒരു ഒരു സീൻ അപ്പൊ അതിനുശേഷം അദ്ദേഹം രണ്ടാമതൊരു പടം ചെയ്യുമ്പോഴും അതിനകത്ത് ഒരു ക്യാരക്ടർ വന്നപ്പോഴത്തേക്കും അത് ഗീൻസി ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് നമ്മളെ വിളിക്കുന്നു നമ്മളത് ചെയ്യുന്നു ഞാൻ പറഞ്ഞത് ഏഹ് എന്താ പറയാ ഓരോ കഥാപാത്രം നമ്മളത് തേടി വരുമ്പോഴും നമ്മൾ ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മളെപ്പോഴും അല്ലെ അങ്ങനെയാണ് ഞങ്ങൾ ആക്ടേഴ്സ് ആലോചിക്കുക അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോ കാത്തിരിപ്പും അപ്പൊ ഇതിലും എനിക്കൊരു പരിപാടി ഉണ്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഈ ക്യാപ്ഷൻ പറഞ്ഞ പോലെ സമയത്തെ കൂടി കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഈ സമയം ബന്ധപ്പെട്ട് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ കൊറേയേറെ സിനിമകൾ അല്ലെ ഒരുപക്ഷെ ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ കൊറേ രീതിയിലേക്ക് ഒരു ത്രില്ലർ മൂവിയുള്ള ഇതാണ് വരുന്നത് ഈ പട്ടാപകൽ നിലനിൽക്കുമ്പോഴും ഈ ഒരു മിസ്റ്ററി ഫീൽ നിൽക്കുമ്പോഴും നമുക്ക് ട്രെയിലറിലൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കോമഡിയും കൂടിയാണ് ശരിക്കും പട്ടാപകൽ ഏത് തരത്തിലായിരിക്കും മലയാള സിനിമ പിന്നീട് ആഘോഷിക്കാൻ പോകുന്നത് ഭയങ്കര സിറ്റി ഇതല്ലെങ്കിലും ഒരു നാട്ടിൻപുറത്തെ ആൾക്കാർക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്കും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കഥാപാത്രങ്ങൾ ആസ് എ ഹോൾ ആ പടം എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന ആരും പറയണ്ടാവില്ല ഇപ്പൊ പ്രൊമോഷനിൽ വന്നിരുന്നു ഞങ്ങൾ സിനിമയെ കുറിച്ച് വരുന്നത് പക്ഷെ ഇത് സിനിമയെ ഞങ്ങളുടെ ഭാഗങ്ങൾ ഞങ്ങളുടെ ഭാഗങ്ങൾ ഞങ്ങൾക്ക് പറയാം പക്ഷെ അവൻ അവന്റെ വേഷം ഏതാണെന്ന് പറയുമ്പോഴും ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിന്റെ സ്ക്രിപ്റ്റ് കഥകളെ കുറിച്ച് കേൾക്കും ഈ മൊത്തം ഈ സിനിമ സംസാരിക്കുന്ന പ്രമേയം എന്താ ഇതിന്റെ ഒരു ഇതിവൃത്തം എന്താ നമ്മൾ ആ ചോദിക്കില്ലേ ശരിക്കും അറിയാൻ ശ്രമിക്കില്ലേ അത്തരത്തില് അതൊന്നും അല്ല കഥ പറഞ്ഞാലും എവിടേക്ക് ഏത് രീതിയിലാണ് അല്ല ഈ പറഞ്ഞ പോലെ സാധാരണക്കാരനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ഇൻസിഡൻറ്റ്സ് അവന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ഫീലിംഗ്സ് ഇതെല്ലാം സിനിമയിലുണ്ട് ആസ്വദിക്കാവുന്ന എൻജോയ് ചെയ്യാൻ പറ്റുന്ന ജോണർ പറഞ്ഞ പോലെ ഒരു ജോണർ െ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന പോലെയുണ്ട് ദൃശ്യ സിനിമയില് എനിക്ക് നാല് പേരെ മാറ്റി നിർത്തി ചോദിച്ചാൽ ചിലപ്പോ നാല് കഥ വീഴാൻ ചാൻസ് ഉണ്ട് ആക്ച്വലി വേറൊരു കാര്യമുണ്ട് ചിലപ്പോ ഇത്രയും കാസ്റ്റ് ഉള്ളപ്പോ ചെലപ്പോ ഡയറക്ടർ പെർപ്പസ്ഫുള്ള കൃത്യമായിട്ട് ഒരു മുൻവിധിയോട് കൂടി കാണാതെ സിനിമ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചില പറയുന്ന ഈ ഒരു പാറ്റേൺ ആണ് ഈ ഒരു ജോണാണ് സംസാരിക്കുന്നത് ചിലർ വേറെ ഇത് മാറി മാറിയിട്ട് ശരിക്കും എന്താണ് സിനിമ എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടിട്ടില്ല നമ്മൾ ഈ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഒരു റിസൾട്ട് ശരിക്കും സ്ക്രീനിൽ കാണാൻ പറയും നമ്മൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഡയറക്ടർ സൈഡ് നോക്കിയായിരിക്കും കഥ പറയുന്ന രീതിക്കൊക്കെ പോയിട്ടുണ്ടാവും എങ്ങനെയൊക്കെ വന്നാലും അവസാനം സ്ക്രീനിൽ വരുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാന്ന് പറയും ഇതിനപ്പുറത്തേക്കാണ് ഓഡിയൻസിൻ്റെ ഒരു പ്രതികരണം ഉള്ളത് എവിടെ കുറെ കൂടി ഒരു ആക്ടർ എന്നുള്ളതിൽ സാറ്റിസ്ഫൈഡ് ആവാറുള്ളത് എവിടെയാ ഇത് ഏത് ആക്ടർ ഞാൻ അഭിനയിച്ച സിനിമ ഞാൻ കാണുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു തോന്നാറുണ്ട് പേഴ്സണലി എന്റെ എന്റെ സൈഡ് എന്റെ ഭാഗം ഞാൻ പെർഫോം ചെയ്ത് കുറച്ച് നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നാറുണ്ട് പിന്നെ സന്തോഷമുള്ള കാര്യം നമ്മൾ ചെയ്തൊരു സിനിമ ഓഡിയൻസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സമയത്ത് പ്രതീക്ഷിക്കാത്ത ചില 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 സമയങ്ങളിൽ ചില ഘട്ടങ്ങളിലൊക്കെ ഓഡിയൻസ് അത് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര തോന്നാറുണ്ട് ഈ അടുത്ത് നമ്മൾ ഈ പ്രൊമോഷനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ ഡിജിറ്റൽ മീഡിയ കോർ സംസാരിച്ച് കഴിയുമ്പോഴും ഇപ്പോൾ സമകാലം നമ്മളെ എടുത്ത് ഒരു വിഷയമായിരുന്നു ഈ സൈബർ അറ്റാക്ക് അല്ലെ സൈബർ ഗ്ലെയിമിനെ കുറിച്ചിട്ട് അതിനൊരു അവസാനത്തെ ഒരു ഏരിയ കൂടെ സംഭവിച്ചു കഴിഞ്ഞുള്ള സമയം കൂടിയാണ് നമ്മൾ ഓഡിയൻസ് എങ്ങനെ റിയാക്ട് ചെയ്യും നമ്മൾ കൊടുക്കുന്ന ഒരു വീഡിയോ റീൽ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ എന്ത് തന്നെ നമ്മുടെ ആർട്ട് വർക്ക് ആയിക്കോട്ടെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും റിയാക്ട് ചെയ്യും എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലെ പല രീതിയിലും

തോന്നാറുണ്ട് ഒരു പരിധി കിടക്കുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് അവരുടെ ഒക്കെ എന്തൊക്കെയൊക്കെയോ ഉള്ള ഫ്രസ്ട്രേഷൻസ് അത് ഇവിടെ ഒരാളുടെ പ്രൊഫൈലും ഇതില് ഐഡന്റിറ്റി ഉള്ള അവർ യൂസ് ചെയ്യുന്ന ഒറിജിനൽ പ്രൊഫൈൽസ് ഇല്ല ഈ പറയുന്ന എല്ലാ മോശമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്തിട്ടുള്ള കമന്റ്സും അഭിപ്രായങ്ങളും ക്രിറ്റിസിസംസും സത്യം പറഞ്ഞാൽ ക്രിറ്റിസിസം നമ്മൾക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ ആശയ നീ ചെയ്തത് ഇത് കുറച്ചുകൂടി ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ അടുത്ത പ്രാവശ്യം നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കും ഓ നമുക്ക് ഓക്കെ ഒരു കമന്റ് വന്നായിരുന്നു അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം അതെനിക്ക് തോന്നുന്ന ഒരു വേ ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല

ചെയ്യുന്നതോടാണല്ലോ പറയുന്നത് ഇപ്പൊ ഞാനിപ്പം മിണ്ടാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആരും എന്നൊന്നും പറയില്ല പക്ഷെ അവിടെ നഷ്ടം എനിക്കല്ലേ അവസരം എന്റെയാ പോകുന്നത് എന്റെ സമയം എന്റെ എഫേർട്ടാണ് അതിപ്പോ അവർക്കാർക്കും ഞാൻ എല്ലാവർക്കും ഞാൻ ബോധിപ്പിക്കുക എന്നുള്ളത് ഐ തിങ്ക് ഇമ്പോസിബിൾ ആണ് ആർക്കും എനിക്ക് തോന്നുന്നില്ല അപ്പൊ അമ്മ അമ്മമ്മ എപ്പോഴും പറയും എന്റെ അടുത്ത് നമുക്ക് ആയിരം കുടത്തിന്റെ വായ മൂടാം ആൾക്കാരെ വായ മൂടാൻ പറ്റില്ല സോ മൈൻഡ് മൈ ബിസിനസ്

പക്ഷെ മനസ്സിലാക്കാതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് അത്രേ ഉള്ളൂ പിന്നെ ഒരു പോയിന്റില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കോയിന്റ് രണ്ട് സൈഡ് ഉണ്ട് സോ നല്ലത് പറയുന്നവരും ഒരു സെക്ഷൻ ഉണ്ട്

സ്ഥിരത ഇല്ല എന്നാണ് ഒരിക്കലും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു ഇത് ഇപ്പൊ ഞാൻ ഇതേ ഇതേ സ്ഥാനം ഞാനൊരു ഗവൺമെന്റ് ജോലി റിസൈൻ ചെയ്തിട്ട് ഇതിലേക്ക് വരുമ്പോ അവിടെ സാലറി ഉണ്ട് ബോണസ് ഉണ്ട് ഇൻസെന്റീവ് ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് എനിക്ക് നാളെ വർക്ക് ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല മനസ്സിലായില്ല ദൈവത്തിന് ചിലപ്പോ അറിയാരിക്കും എനിക്ക് ഒരു ഐഡിയയും ഇല്ല ആരാണ് അടുത്തന്നെ വിളിക്കുന്നത് ഏത് പടത്താണ് ഞാൻ അടുത്ത് ജോയിൻ ചെയ്യുന്നത് എന്ത് ടൈപ്പ് ക്യാരക്ടർ ഒന്നുമില്ല ഈ ഈ കഥ എഴുതി തിരക്കെതി എഴുതി എന്റെ ഡയറക്ടർ ഇന്ന റോളിന് വേണ്ടിയിട്ട് കാസ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് കൂട്ടം ആളുകളുണ്ടെങ്കിൽ നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഒരു സൗഹൃദ വലയത്തിനുള്ളിൽ നിന്ന് സിനിമ നിർമ്മിക്കാം എന്നൊരു കാലത്തിലേക്ക് കൂടി മാറിയിട്ടുണ്ട് അല്ലേ കുറേ ചിത്രങ്ങൾ അത്രയും സൗഹൃദ വലയങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് ശരി ഇത് കുറേ കൂടി സാധ്യതയല്ലേ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ കൂടി സിനിമ വരും അതിന് അങ്ങനെ എത്ര പടം ഒരു പരിമിതികളുണ്ട് അങ്ങനെ എത്ര ചെയ്യുക ും തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ പോലെയാണ് ഈ പറഞ്ഞ ഒരു ഒരു മൈൻഡ് സെറ്റുള്ള കുറച്ച് ആൾക്കാർ നമുക്ക് എന്താ എന്തെങ്കിലും ചെയ്താലോ എന്ന് ആലോചിക്കുമ്പോൾ അവർ അവരുടെ പരിമിതിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചൊക്കെ ചെയ്യുന്ന അത് പക്ഷെ അതും അതിനും ഉണ്ടല്ലോ പിന്നെ എനിക്ക് തോന്നുന്നു ആ കൂട്ടായ്മ ആക്ച്വലി അവരൊരു മൈൽ സ്റ്റോണിൽ എത്തിച്ചവർക്ക് മാത്രമാണ് പിന്നെയും പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ആ കൂട്ടായ്മക്ക് ഒരു ഹോപ്പ് കിട്ടുന്നുള്ളൂ അല്ലാതെ ഇപ്പൊ ഒന്നും നിന്ന് ഇപ്പൊ നമ്മൾ വന്നിട്ട് പെട്ടെന്നൊരു കൂട്ടായ്മ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വിജയിക്കും അതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ മനസ്സിലായോ വരെ സിനിമകളുണ്ട് എന്ന് പറയുമ്പോഴും എവിടെക്കോ അല്ലെ നമ്മള് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന എന്താ പ്രൊമോഷൻ ഇത് പിന്നെ ഇവരെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ ചേച്ചി ഭയങ്കര ഫണ്ണിന്റെ ആളാണ് സാധാരണ രീതിയിൽ പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് ആദ്യം ഭയങ്കര വരണം ഓക്കേ എന്നിട്ട് എങ്ങനെ വന്നിട്ട് അല്ലാതെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് ഇന്റർവ്യൂ കഴിഞ്ഞിരുന്നാണ് പിന്നെ ഇവര് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും സീറ്റ് ബാക്കി തട്ടി എടുക്കാതെ മാറ്റി കൊടുക്കണം എത്ര ഹോട്ട് സീറ്റും ചെയ്ത് എന്നിരിക്കും ചോദിക്കൂ ഹലോ എന്റെ പേര് മെഹർ അപ്പം പട്ടാപ്പകലൊരു മോഷണത്തിന്റെ കഥയാണ് ഞാൻ ട്രെയിലറിൽ കണ്ടു അല്ലേ ആണോ അല്ലേ നിങ്ങൾ അല്ല ട്രെയിലറിൽ ഇങ്ങനെ പറയണ്ടേ പറയണ്ടേതോ ഒരു കാറോ അടിച്ചു ചേട്ടൻ പറയണില്ല അടിച്ചു മാറ്റിയാലും കുഴപ്പമില്ല എന്നൊക്കെ ഏഹ് എങ്ങനെയൊരു മോഷണ കഥയാണോ

ഓക്കെ ഓക്കെ അപ്പൊ എനിക്ക് കുറച്ച് സമയം തന്നിട്ടുള്ള അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു സെഗ്മെന്റിലോട്ട് പോവാം അപ്പൊ ഈ സെഗ്മെന്റിന്റെ പേരാണ് നിങ്ങളുടെ മൂവി പോലെ പട്ടാപ്പകൽ സെഗ്മെന്റ് ഓക്കെ അപ്പൊ ഞാനിങ്ങനെ ഒരു എല്ലാവരുടെ അടുത്തും ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിക്കും അപ്പൊ അത് നിങ്ങൾ സിമ്പിൾ സിമ്പിൾ സാധനം പട്ടാപ്പകൽ ഒരു കാര്യം എങ്ങനെ ചോദിക്കും അങ്ങനെ ഉണ്ടോ ആ ഒരു കാര്യത്തിന് ആ കാര്യം ഒന്ന് പറഞ്ഞാൽ മാത്രം മതി ഓക്കെ ആദ്യം നമുക്ക് ചേട്ടൻ നിന്ന് തന്നെ എനിക്ക് മനസിലാവൂലോ എന്നോട് ഇഷ്ടമുള്ളൂ എന്ന് വിശ്വസിച്ച് നടക്കുന്ന പറ്റില്ല അല്ല ആരും പോക്കറ്റ് അങ്ങനെ കാണാണ്ട് പോകും ഒന്നും കാണാണ്ട് പോവില്ല ില്ല മൊബൈൽ ഫോണ് അടുത്തത് ചേച്ചിനോടാണ് ചേച്ചിയുടെ ഒരുപാട് റീൽസ് വൈറലാവും അപ്പൊ പട്ടാപ്പകല് ചേച്ചി പോലും അറിയാണ്ട് ചേച്ചിയുടെ ഒരു റീൽസ് റീൽസോ പോസ്റ്റോ എന്തോ ആയിക്കോട്ടെ ഞാൻ പോലും അറിയാണ്ടോ അല്ലെ ചേച്ചി ഒട്ടും ഇത് ക്ലിക്ക് ആവും പണ്ട് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ടിക്ടോക്ക് ഒക്കെ ഉള്ള സമയത്താണ് ഈ സംഭവം ചെയ്യുന്നത് അപ്പൊ എനിക്ക് ഒരു എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പോലും എനിക്ക് അറിയാത്ത സമയമായിരുന്നു ആ സമയത്ത് ഞാന് അമ്മ എനിക്കൊരു വീഡിയോ എടുത്തന്നായിരുന്നു ഒരു സാരിയില് മൂന്ന് സാരിയിലുള്ള റീൽ അതാണ് ഇപ്പോഴും എന്നോട് കൊറേ പേര് വന്ന് ആ റീല് അന്നിട്ടിരുന്നില്ലാപ്പകലാണോ നട്ടുച്ച നല്ല പുള്ളി റീലിട്ട് തന്നെ അത് അത് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞായില്ല മൂന്ന് പേര് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അത് മുമ്പാ കൊറേ ആണോ നാല് വർഷമായി ഓക്കെ അടുത്തത് ചേട്ടനോടാണ് പട്ടാപ്പകൽ ും പ്രതീക്ഷിക്കാണ്ട് വന്ന ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു അത്ഭുതം ഞാൻ ഒരുപാട് സിനിമ ഉണ്ട് അതിനകത്ത് പെട്ടെന്ന് വന്ന കോളോ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ആവാട്ടോ പെട്ടെന്ന് സിനിമയിൽ ചേട്ടൻ വേണം അതെല്ലാം ഞങ്ങൾക്ക് ഭാഗ്യാണ് ശേഷ പട്ടാപ്പകല് ഭാഗ്യം വന്നിട്ടില്ലാപ്പകല് വരാൻ പട്ടാപ്പകല് പോ ടുത്തത് ചേച്ചിയാണ് ചേച്ചി നമ്മൾ നാളായി മേക്കേഴ്സിൽ ഒരു ഇന്റർവ്യൂ എന്ന് എനിക്ക് വേണ്ട വിശേഷം വെറുതെ വെറുതെ ഇന്റർവ്യൂ കൊടുക്കാൻ പറ്റുമോ അതാണ് നമുക്ക് ക്വസ്റ്റിനോട്ട് പോവാം ചേച്ചി പട്ടാപ്പകതിൽ കണ്ടിട്ടുള്ളൊരു മോഷണം നേരി മാല മോഷണം എന്തെങ്കിലും അതിപ്പം ഭയങ്കര പ്രൊഫഷണൽ മോഷണൊന്നും ആണെന്നില്ലേ ഇപ്പൊ വീട്ടിലായാലും ആരെങ്കിലും ഒക്കെ പട്ടാപകരോ അങ്ങനത്തെ എന്തെങ്കിലും അടുത്ത സെഗ്മെന്റ് ഇതൊരു ചെറിയ സെഗ്മെന്റാണ് നമ്മള് സാധാരണ എല്ലാ ഇന്റർവ്യൂവിലും അവനവന്റെ ക്യാരക്ടർ അവനവൻ തന്നെയാ പറയണേ അപ്പൊ ഇതിനകത്താണെങ്കി ഇപ്പൊ ചേട്ടന്റെ ക്യാരക്ടർ ചേച്ചി വരണം ചേച്ചിയുടെ നമുക്ക് അറിയണ്ടേ പറ്റില്ല ഒന്നും അപ്പം ചേട്ടൻ അറിയില്ല ചേട്ടൻ ചേണ റക്ടർ ചേച്ചി ചെയ്യണ ക്യാരക്ടർ എന്താന്ന് അറിയില്ല എന്നാ ചേട്ടൻ തന്നെ പറഞ്ഞു ചേട്ടൻ്റെ ആരക്ടറിന്റെ ഏറ്റവും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്ററിൽ പുള്ളിയെ ഹെൽപ്പ് ചെയ്യുകയും അത് സോൾവ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ചേട്ടൻ ഇങ്ങനെ എല്ലാ സിനിമയിലും നമ്മള് കോമഡി ക്യാരക്ടേഴ്സിലാണ് കാണാറ് ഇതിലും കോമഡി തന്നെയാണ് കോമഡിയല്ലേ നിൽക്കുന്ന ഒരു ജീവിതത്തിലെ പ്രധാന ഘട്ടത്തിൽ ഒപ്പം നിന്നിട്ട് സോൾവ് ചെയ്ത് കൊടുക്കുന്ന ആയിട്ടുള്ള ആണ് വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതുപോലെയാണ് അത് ഡാൻസ് ചെയ്യുന്നത് ഒരു

അനാവശ്യമായിട്ട് എന്റെ ഫ്രാങ്കോ ചെയ്യുന്ന ഒരു വീട്ടിലാണ് അതിന്റെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല ചേച്ചിന്റെ കൂട്ടത്തിലുണ്ട് ഒരു ത്രൂ ഔട്ട് ആണോ അല്ലെ ആ സീനിൽ ഓക്കെ അപ്പം ഒരുപാട് നേരമായിട്ടുണ്ടാവും ഞാനിപ്പോ വന്നിട്ടുള്ളൂ രോഹൻചാടം കൊറേ നേരമായിട്ടുണ്ടാവും അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ലൈക്ക് മൂവി ഉടൻ ഇറങ്ങാൻ പോവാണെന്ന് അറിയാം അപ്പൊ എല്ലാം അടിപൊളി ആവട്ടെ അടിപൊളിയാവട്ടെ ഹിറ്റാവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് താങ്ക്സ് നമുക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു താങ്ക് യു സോ മച്ച്